മുളകിട്ട ചെമ്മീൻ തയ്യാറാക്കാനായി 100 ഗ്രാം ചെമ്മീനാണ് നന്നായി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത്. 3 ചെറിയുള്ളി അരിഞ്ഞെടുത്തത് വേണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടിയാണ് നമുക്കിതിൽ വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെമ്മീൻ വേവിക്കാം. എനിക്ക് ആകെ 1/2 സ്പൂൺ ഉപ്പാണ് മൊത്തത്തിലായിട്ട് ആവശ്യം വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്തിട്ട് കൊടുത്താൽ മതി. അതേപോലെ ചെമ്മീൻ വേവിക്കുമ്പോൾ ചെറിയ തീരിട്ടിട്ട് വേണം വേവിച്ച് തുടങ്ങാൻ. അപ്പോൾ ഇതിൽ നിന്ന് തനിയേ വെള്ളം ഇറങ്ങിക്കോളും. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായി വെള്ളം വന്നു കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കണം. 3 മുതൽ 4 മിനിറ്റ് സമയമാകുമ്പോഴേക്കും ചെമ്മീൻ വെന്തിട്ടുണ്ടാകും. പക്ഷേ വെള്ളം വറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്തോളൂ. നമുക്ക് ഈ മുളകിട്ടത് ചെയ്യാനായിട്ട് തീരെ വെള്ളം വേണ്ട. നല്ലോണം ഡ്രൈ ആവണം. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. മൊത്തത്തിൽ 1-5 മിനിറ്റ് സമയമൊക്കെ നമുക്ക് എടുക്കുകയുള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം ചെയ്ത് തീരും. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ചൂടോടുകൂടെ തന്നെയാണ് വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചൂടോടുകൂടെ തന്നെ ചെയ്യണം. അരിഞ്ഞുവെച്ച ചെറിയുള്ളി ചേർത്തിട്ട് കൊടുക്കാം. അതേപോലെ മുളക് പൊടിയും. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിവ് അത്രയും വേണ്ടാന്നാണെങ്കിൽ ഒന്ന് കുറച്ചോളൂ. 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ചേർക്കണം. ഇതാണ് ഈ ചെമ്മീൻ മുളകിട്ടത്തിൻ്റെ ടേസ്റ്റ് മേക്കർ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേപ്പിലും കൂടി ചേർത്തോളൂ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണേ.